വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കരളി ന്യൂസിന്. ചൂരന്മല ടൗണിലേക്ക് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളം ഇരച്ചെത്തുന്നതാണ് ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, ഒരു ഭാഗത്ത് അതിജീവനത്തിന്റെ പാതയിലാണ് ഒരു വിഭാഗം ജനങ്ങൾ. നോക്കൂ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിന്റെ ആ ഒരു ഭീകരത. തീർച്ചയായും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചൽ കടകൾക്കുള്ളിലേക്ക് ഇരച്ചു കത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ വെള്ളം കുത്തിയൊലിച്ച് എത്തുന്നത്. അത് ചളിയും മണ്ണും മരത്തടികളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള വെള്ളമാണ് ഇത്തരത്തിൽ കടകളിലേക്ക് കുത്തിയൊലിച്ച് കയറിയത്. അത് ഷട്ടറുകൾ തകർത്തും ചില ബിൽഡിങ്ങുകളും ആകെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചൂരൽമല മേഖലകളിലെ നിരവധി കടകളിൽ ഈ മലവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. വലിയ പാറകളും അതുപോലെ തന്നെ മരത്തടികളൊക്കെ ഈ വെള്ളത്തിൽ ഈ കടകളുടെ ഉള്ളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളും നിരവധി ഉപകരണങ്ങൾ, അതായത് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ടിവി അടക്കമുള്ള ഫർണിച്ചർ അടക്കമുള്ള വലിയ ഉപകരണങ്ങൾ അടക്കം ഈ മലവെള്ളത്തിൽ ഒലിച്ചു പോകുകയും ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ മേഖലകളിലൊക്കെ വലിയ പാറകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ തകർന്ന കാഴ്ചകൾ പകർത്തി നൽകിയിരുന്നു, അതിൻ്റെ വാർത്തകളും നൽകിയിരുന്നു. എന്നാൽ ഈ CCTV ദൃശ്യങ്ങൾ, അതായത് അന്ന് രാത്രി ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾക്കകത്ത് കടകൾക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൂടാതെ July 30 ഈ ചൂരൽമല മേഖല, മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ പെയ്ത കനത്ത മഴയുടെ ഒരു ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് പള്ളിയിലെ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. കേന്ദ്ര കാലാവസ്ഥ വകുപ്പടക്കം ഈ മേഖലകളിൽ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പോലും നൽകിയില്ല. ഈ മേഖലയിലൂടെ ശക്തമായ ഉരുൾപൊട്ടലിൻ്റെയും അതുപോലെ തന്നെ കടകളുടെ അടക്കം ദൃശ്യങ്ങളും ഈ CCTVയിൽ നിന്ന് വ്യക്തമാണ്. നമ്മളോടൊപ്പം ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലയൊക്കെ ഉൾപ്പെടുന്ന 10, 11, 12 വാർഡുകളിലാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഈ 10 വാർഡ് മെമ്പറായിട്ടുള്ള സുകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മേഖലകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും സാർ, അതിഭീകരമായ ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം 2024 July 30 അർദ്ധരാത്രി 1:30 ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിലെങ്ങനെ നമ്മൾ നാട് തിരിച്ചു പിടിക്കണം, റീബിൽഡുമായി ബന്ധപ്പെട്ട് റീബിൽഡ് തന്നെ വേണം, നമ്മൾ നാട് പുനർനിർമ്മിക്കണം. നമ്മളെ ഹൈസ്കൂളുകൾ വേണം, വില്ലേജ് ഓഫീസുകൾ വേണം, നമ്മളെ അതുപോലെ തപാൽ ഓഫീസ് വേണം, ചൂരമുള്ള ടൗൺ വേണം, അമ്പലങ്ങൾ വേണം, ചർച്ചുകൾ വേണം, പള്ളികൾ വേണം. ഇപ്പം തന്നെ ഞങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കുള്ളത്. പല ആൾക്കാരും പല മേഖല ക്യാമ്പുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നിൽക്കുന്നു. അവരൊക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ നാട് തിരിച്ചു പിടിക്കണം, ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. അതിന് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ എല്ലാ സപ്പോർട്ടും സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ പ്രദേശം തിരിച്ചു കൊടുക്കാൻ പറ്റൂ. അടിസ്ഥാനപരമായിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ വെള്ളരിമല VHS വെള്ളാർമല ഗവൺമെൻറ് ഹൈസ്കൂൾ ഞങ്ങൾ ഈ പ്രദേശത്ത് തന്നെ വരണം. അതിന് എഫക്റ്റ് ഇല്ലാത്തൊരു മേഖല നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നലെ മിഞ്ഞാന്നായിട്ട് നമ്മൾ കണ്ട പോലെ തന്നെ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് 25 വരുമ്പോൾ അദ്ദേഹത്തിന് തുടക്കുന്നതിന് ഒരു സൂചന വന്നിരുന്നു. പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ വരെ എഫക്റ്റഡ് ഏരിയ ആണ്. അതിൻ്റെ ശേഷം ചൂരമല അട്ടമല ഭാഗങ്ങൾ, കുറേ ഭാഗങ്ങൾ താമസിക്കാൻ പറ്റുന്ന യോഗ്യമുള്ള സ്ഥലങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ നാളെ തിരിച്ചു പിടിക്കണം, ഞങ്ങൾ ടൗണിൽ തിരിച്ചു വരണം, ഞങ്ങൾ ബാങ്കിങ് സംവിധാനം തിരിച്ചു വരണം. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കർഷകർക്ക് കാർഷിക കടത്തിൻ്റെ വിഷയമുണ്ട്, പിന്നെ വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ വിഷയമുണ്ട്, തോട്ടം തൊഴിൽ മേഖലകളിൽ വീട് വെക്കുന്നതിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോണിൻ്റെ വിഷയമുണ്ട്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഞാൻ ഒരു ശ്രദ്ധയിലിട്ട് ചെലുക്കുകയാണ്. ഈ നമ്മളെ ചൂരമല ഗ്രാമീണ ബാങ്കോ കേരള ബാങ്കോ അല്ല ഞങ്ങളെ ഈ പിന്നെ ഞങ്ങളുടെ കാർഷിക കടത്തിൻ്റെ അത് മറ്റുള്ള ബാങ്കിൻ്റെ കടങ്ങളുള്ളത്. നമ്മളെ മേപ്പാൽ നാഷണൽസ് ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, SBI, SBT ഇങ്ങനെയുള്ള ബാങ്കുകളാണ് ഏറ്റവും കടങ്ങളും കാര്യങ്ങളും. അതും കൂടി ഒന്ന് കൈകാര്യം വായ്പാ വിഷയത്തിൽ
ഇന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം കളക്ടറോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ സന്തോഷം. അത് എത്രയും മുഖ്യമന്ത്രി പോലും നമ്മൾ ഇടപെട്ടേ മതിയാവും. കാരണം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ചെറുകിട കർഷകരാണ്, അതുപോലെ തന്നെ ചെറുകിട തോട്ടം തൊഴിലാളികളാണ്, അങ്ങനെയുള്ള ആൾക്കാരൻ്റെയൊക്കെ കാർഷികട എഴുത്തള്ളവരുമായ മേഖലയോട് ശ്രദ്ധിക്കണം. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇപ്പോൾ വെള്ളാർമല യൂഫ് സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആ കെട്ടിടം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചൂരൽമല ഇവിടെ നിൽക്കുന്നത് എന്ന്. തീർച്ചയായും സാർ, നമുക്കറിയാം, നമുക്ക് നമ്മളെ എസ്റ്റേറ്റ് നമുക്കറിയാം. നമ്മൾ VHS വെള്ളാർമല എന്ന് പറഞ്ഞു, ഞാനൊക്കെ പണ്ട് പഠിച്ച് എൻ്റെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഈ മേഖലയിലായിരുന്നു. അന്നും നമ്മൾ ഞങ്ങൾക്ക് മഴ വരുന്ന സമയത്ത് 1-2 ബിൽഡിങ്ങുകൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മൾ പിന്നെ ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. അന്ന് ഷിഫ്റ്റ് സമ്പ്രദായം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മറ്റുള്ള ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷൻ മേഖലയും പിന്നെ നമ്മളെ പഴയ അഗതി മന്ദിരം, അതുപോലെ തന്നെ വനിതാ സംഭരണ കേന്ദ്രം, അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഹാള്, അങ്ങനെ പോയിട്ട് ഞങ്ങൾ പഠിച്ച ആൾക്കാരാണ്. ആ ഒരു സംഭവം നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഷിഫ്റ്റ് സമ്പ്രദായം വെച്ചിട്ട് വെക്കേഷണൽ അര സെക്കൻഡ് ഉൾപ്പെടെ 1-ോ 2-ോ മാസത്തിന് മേപ്പാടിക്ക് മാറ്റിയിട്ട് ബാക്കി 1 മുതൽ 10 വരെയുള്ള ക്ലാസ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ നാട് തിരിച്ചു കിട്ടുന്ന വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരിച്ചു വരണം, ഞങ്ങൾക്ക് തിരിച്ച് വന്നേ മതിയാവും. ഞങ്ങൾക്ക് വേറെ ഇവിടെ ആശ്രയമില്ല. ഞങ്ങളുടെ നാട് അത്ര സുന്ദരമായ നാടാണ്. ആ സുന്ദരമായ നാട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ മതിയാവും. ഇവിടെ ഇപ്പോൾ കടകളുടെ ഉള്ളിലേക്ക് എത്തിയ ചളികളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. തീർച്ചയായും വ്യാപാരി വ്യവസായൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളും. പക്ഷേ നമ്മൾ അവരെയും ചെയ്യും. ഞാനൊരു വ്യാപാരിയാണ്, ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ ഈ പ്രദേശത്തിലെ ഈ പറഞ്ഞത് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ്. അപ്പോൾ വ്യാപാരികളുടെ വിഷയം കൂടി നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എത്ര ടൗൺഷിപ്പായാലും ബന്ധപ്പെട്ടാലും ശരി, നമ്മളെ നാളിൽ ചെറുകിട കച്ചവടക്കാരൻ കട തുടങ്ങിയാൽ നമ്മൾ ഈ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മളെ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അതിനും കൂടി നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ജോസലി. സർക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരണം 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 എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ പഴയ സമ്പ്രദായത്തിൽ തിരിച്ചുണ്ട് ഹൈസ്കൂള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസുകൾ, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് അക്ഷയ കേന്ദ്രങ്ങൾ, ബാങ്കിങ് സമ്പ്രദായം വന്ന് നമ്മളെ കടകളും കംപ്ലീറ്റ് തുറക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഫക്റ്റഡുള്ള ആൾക്കാരും കൂടി വന്ന് താമസിച്ചാൽ തന്നെ നമ്മുടെ നാട് നമ്മളിപ്പോൾ കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് അല്ല, നമ്മുടെ നാട് പുനർജീവനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനെന്തൊക്കെ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവുക, ഈ നാട്ടിലെ എല്ലാ ലോക്കൽ ബോഡി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും സാർ. നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത് ഈ 10-ാം വാർഡിലെ കൗൺസിലറായ സുകുമാരനാണ്. അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ നാട് അതിജീവനത്തിൻ്റെ പാതയിലാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനെ പൂർണ്ണ പിന്തുണ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ദുരിതബാധിതരുടെയും നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന കാര്യം കൂടിയാണ് ഇവർ ഈ വാർഡ് മെമ്പറും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചൂരൽമല പ്രദേശത്തെ കുത്തിയൊലിച്ചെത്തിയ ചളികളും അതുപോലെ തന്നെ മരങ്ങളും മറ്റ് പാറകളടക്കമുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ചൂരൽമല ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷ ശരി സച്ചിൻ, വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കേരളി ന്യൂസ് പുറത്തുവിട്ടത്. അതേസമയം ഇതിനെയും അതിജീവിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവിടുത്തെ ജനസമൂഹം. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്.